ഫംഗ്ഷൻ എന്താണ് എഫ് ഈക്വൽ ടു എ എക്സോർ ബി ആണ് ഓക്കെ എക്സോർ ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ് എക്സ് എഫ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് എന്താണ് ഔട്ട്പുട്ട് ആണെങ്കിൽ എഫ് ഈക്വൽ ടു എ എക്സോർ ബി എയും ബിയും എന്താണ് ഇൻപുട്ട് ആണ് എഫ് എന്ന് പറയുന്നത് എന്താണ് ഔട്ട്പുട്ട് ആണ് അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ ദാറ്റ് ഇസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ ഓക്കെ അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതി വെച്ചേ അപ്പോ ട്രാൻസ്മിഷൻ ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സോറിനകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആ ഫംഗ്ഷൻ എടുത്ത് എഴുതണം എന്നിട്ട് അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതി വെക്കുക 0001101 കണ്ടീഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഈ പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എഴുതി വെക്കുക എക്സോർ അല്ലേ എക്സോർ ആയത് കാരണം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ട് വൺ ആണ് അപ്പൊ അത് ഏത് കേസിലാണ് വരുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സോ 0110 അല്ലേ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് നമ്മൾ എടുത്തിരുന്നപ്പോ നമുക്ക് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് നമ്മള് ഇവിടെ എ ആണ് കൺട്രോൾ ഇൻപുട്ട് എടുത്തിരുന്നത് സോ അതേപോലെ തന്നെ എല്ലാത്തിനും പോകണം മിക്സ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആക്കരുത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എ ബാർ ഇവിടെ നിങ്ങൾ എ ബാർ എന്ന് എഴുതണം കാരണം 0 0 ആയത് കാരണം ഇത് എ ബാർ ആണ് 1 1 ആയത് കാരണം ഇതെന്താണ് എ ആണ് ഓക്കെ അപ്പൊ നമുക്ക് എ ബാർ ഇൻപുട്ട് വരുന്ന സമയത്ത് എ ബാർ കൺട്രോൾ ഇൻപുട്ട് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താ നോക്കി ഇത് 0 1 സെയിം ആസ് ഏതാണ് ബി അപ്പൊ നമുക്ക് പറയാൻ പറ്റും എ ബാർ ഇൻ കൺട്രോൾ ഇൻപുട്ട് വരുന്ന സമയത്ത് ഏത് ഇൻപുട്ടിൽ കൊടുക്കണം ബി ഇൻപുട്ടിൽ കൊടുക്കണം സിമിലർലി എ കൺട്രോൾ ഇൻപുട്ട് വരുമ്പം എ എന്ന് പറയുന്ന വൺ ആണ് എ കൺട്രോൾ ഇൻപുട്ടിൽ വരുന്ന സമയത്ത് എഫ് എന്ന് പറയുന്ന എന്താണ് ഇത് 0 1 ആണ് പക്ഷെ എഫ് ഇൻവേർട്ടഡ് അല്ലേ 0 എന്തായി 1 ആയി 1 എന്തായി 0 ആയി സോ നമ്മൾ എന്ത് കൊടുക്കണം അതിന്റെ കോംപ്ലിമെന്റ് ബി ഇതായിരുന്നു അതിന്റെ കോംപ്ലിമെന്റ് എന്താണ് 1 0 സോ നമ്മൾ എന്ത് കൊടുക്കണം ബി ബാർ കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കല് ഈ രീതിയിലാണ് നമുക്ക് മനസ്സിലായല്ലോ ഇനി ട്രാൻസ്മിഷൻ ഗേറ്റ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ ഈ സർക്യൂട്ടിന്റെ നമ്മൾ ഈ രണ്ട് എൻസും നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ചെയ്യാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഷോർട്ട് ചെയ്യണ്ട അതേപോലെ ഡയറക്റ്റ് നമുക്ക് ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞു സോ നമുക്ക് ഇതാണ് അങ്ങനെ ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്തു ദേ ഈ ഒരു ഫിഗർ എടുത്തു ഈ ഒരു ഫിഗറിനെ എന്നെ റീപ്ലേസ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്ന എന്താണ് ഈ പാസ് ട്രാൻസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് റീപ്ലേസ് ചെയ്തു സോ ഇതൊരു ട്രാൻസ്മിഷൻ ഗേറ്റ് ഇതൊരു ട്രാൻസ്മിഷൻ ഗേറ്റ് അത് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നോക്കിയേ ഇനിഷ്യലി ഇതേതാണ് നമ്മൾ ഫസ്റ്റ് എ ബാറിന്റെ കേസ് എടുക്കാം ഈ ഒരു കേസ് എടുക്കാം നമ്മൾ എന്ത് എടുത്തു ഈ ഒരു ഫിഗർ എടുക്കാം ഡയഗ്രാം വരച്ചു ഇത് എ ബാർ ഇൻപുട്ട് ബി അപ്പൊ ഇവിടെ സോറി ഇത് എ ഇൻപുട്ട് ഇത് ബി ബാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ എ കൊടുത്തതുകൊണ്ട് എ ബാർ വരയ്ക്കുക ഇനി ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പിമോസ് കൂടി എടുത്ത് വരച്ചാൽ പോരെ ഇതിന് പകരം ഞാൻ എന്ത് കൊടുത്തു ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് കൊടുത്തു അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ഡയറക്ട് ഫംഗ്ഷൻ എന്ത് വന്നു എ ബാർ വന്നെങ്കിൽ അവിടെ ബബിൾ വരുന്ന അല്ലെങ്കിൽ പിമോസ് ട്രാൻസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ട് എന്ത് വരണം എ വരണം ഇൻപുട്ട് നേരത്തെ ബി തന്നെയാണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു ഇവിടെ ഒരു ഈ ഒരു ട്രാൻസിസ്റ്റർ പി ടി എല്ലിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു ട്രാൻസ്മിഷൻ ലോജിക്ക് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു ഓക്കെ ഇവിടെയും നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു ഇവിടെ എ വന്നെങ്കിൽ ആ ട്രാൻസ്മിഷൻ ഗേറ്റിന്റെ മെറ്റേ എൻഡിൽ എ ബാർ വരും ഇവിടെ എ ബാർ വന്നെങ്കിൽ മെറ്റേ എൻഡിൽ എന്ത് വരണം എ വരണം ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു കേസ്